ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമെന്നാണ് ഭോപ്പാൽ ഗ്യാസ് ദുരന്തത്തെ വിശേഷിപ്പിക്കുന്നത്. 1984 ഡിസംബർ 2 അർദ്ധരാത്രി ഭോപ്പാൽ നഗരത്തെ ആകെ വിഴുങ്ങിയ വിഷപ്പുക ആ രാത്രി തന്നെ 1000 ജീവനുകളെടുത്തു. പക്ഷേ ആ രാത്രിയുടെ അവസാനിക്കുന്നതായിരുന്നില്ല മരണങ്ങളുടെ കണക്കെടുപ്പ്. പിന്നീട് 10,000 ഇരകളായി മാറിയത്. അമേരിക്കൻ കെമിക്കൽ കമ്പനിയായ യൂണിയൻ കാർബൈഡിൻ്റെ ഭോപ്പാലിലെ കീടനാശിനി നിർമ്മാണശാലയിലെ വാതക കുഴലുകൾ വൃത്തിയാക്കുന്നതിനിടെ മീഥൈൽ ഐസോസൈനേറ്റ് സൂക്ഷിച്ചിരുന്ന സംഭരണിയിൽ വെള്ളം കയറി. തുടർന്നുണ്ടായ രാസപ്രവർത്തനത്തിലാണ് സംഭരണിയിൽ ചോർച്ചയുണ്ടായത്. രാത്രി 10:30 സംഭരണിയിൽ നിന്ന് വിഷവാതകങ്ങൾ നഗരത്തിൻ്റെ ആകെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചു. കണ്ണുകളിൽ നീറ്റലും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഭോപ്പാൽ ജനത തെരുവുകളിലേക്കിറങ്ങി പരക്കം പാഞ്ഞു. നേരം പുലർന്നപ്പോഴേക്കും ഭോപ്പാൽ ശവപ്പറമ്പായി മാറിയിരുന്നു. 3,787 പേർ മരിച്ചെന്ന് സർക്കാർ പറയുമ്പോൾ മരണസംഖ്യ 10,000 കടന്നതായാണ് അനൗദ്യോഗിക കണക്കുകൾ. 36 വർഷത്തിനിപ്പുറവും ആ ദുരന്തത്തിന്റെ പ്രകമ്പനങ്ങൾ അവസാനിച്ചിട്ടില്ല. ക്യാൻസറിനോട് മല്ലിടുന്നവർ, വൈകല്യം ബാധിച്ചവർ, അവയവങ്ങൾ പ്രവർത്തനരഹിതമായവർ, ദുരന്തത്തിന്റെ വേട്ടയാടൽ ഇപ്പോഴും ഭോപ്പാലിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. 3 തലമുറകൾക്ക് ശേഷം ഇപ്പോഴുള്ള സ്ത്രീകളിൽ പലർക്കും അമ്മയാകാൻ സാധിച്ചിട്ടില്ല. അർഹമായ നഷ്ടപരിഹാരത്തിനായി നിരവധി പേർ ഇപ്പോഴും നിയമയുദ്ധത്തിലാണ്. കീടനാശിനി നിർമ്മാണത്തിന്റെ അസംസ്കൃത വസ്തുവായ മീഥൈൽ ഐസോസൈനേറ്റിന്റെ വൻ ദ്രവീകൃത ശേഖരം 3 ടാങ്കുകളിലായി ഫാക്ടറിയിൽ അവശേഷിച്ചിരുന്നു. 0°C അടുത്ത താപനിലയിലാണ് ഇത് സൂക്ഷിക്കേണ്ടതെങ്കിലും ചിലവ് ചുരുക്കലിന്റെ പേരിൽ ശീതീകരണ സംവിധാനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സെവിൻ നിർമ്മാണത്തിനായി മീഥൈൽ ഐസോസൈനേറ്റ് എത്തിക്കുന്ന വമ്പൻ പൈപ്പുകൾ ശക്തമായി വെള്ളമടിച്ച് വൃത്തിയാക്കുകയായിരുന്നു അന്ന് ഓപ്പറേറ്റർമാരുടെ ജോലി. ശക്തിയായി അടിച്ച വെള്ളം പൈപ്പിലെ ലോഹാവശിഷ്ടങ്ങൾക്കും മാലിന്യങ്ങൾക്കുമൊപ്പം മീഥൈൽ ഐസോസൈനേറ്റിന്റെ ടാങ്കിലേക്കും എത്തി. പിന്നീട് നടന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ടാങ്കിനുള്ളിലെ താപനില 200°C മുകളിലെത്തുകയും ചെയ്തു. അധികം മർദ്ദം വരുമ്പോൾ സ്വയം തുറന്ന് വാതകം പുറന്തള്ളുന്നതിനുള്ള സംവിധാനം സംഭരണിയിലുണ്ടായിരുന്നു. ഈ സംവിധാനം പ്രവർത്തിച്ച് വൻതോതിൽ വിഷവാതകം പുറന്തള്ളി. രാസപ്രവർത്തനം ചെറുക്കാൻ ശേഷിയുള്ള ലോഹങ്ങൾ കൊണ്ടായിരുന്നില്ല വാതക കുഴലുകൾ നിർമ്മിച്ചിരുന്നത്. അവ രാസപ്രവർത്തനത്തിൽ ദ്രവിച്ചതിനാൽ ഫോസ്ജീൻ, ഹൈഡ്രജൻ സയനൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നീ വാതക മിശ്രിതങ്ങളും മീഥൈൽ ഐസോസൈനേറ്റും അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചു. ഫാക്ടറിയുടെ ചുറ്റുപാടുമുള്ളവർ ഒഴിഞ്ഞുപോകാനുള്ള സൈറനുകൾ അതിരാവിലെ തന്നെ മുഴങ്ങിയപ്പോൾ അവരുടെ കണ്ണിലെ കാഴ്ച മങ്ങാൻ തുടങ്ങിയിരുന്നു. ചിലർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. മറ്റു ചിലരുടെ വായിൽ നിന്ന് നുരയും പതയും പ്രത്യക്ഷപ്പെട്ടു. ആശുപത്രി സജ്ജീകരണങ്ങൾ കുറവായതിനാൽ പ്രദേശത്തെ ഹമീദിയ ആശുപത്രി രോഗികളെ കൊണ്ട് നിറഞ്ഞു. ഹതഭാഗ്യരായ അനേകായിരങ്ങൾ റോഡുകളിലും തെരുവുവീഥികളിലും മരിച്ചു വീണു. കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് വാതകം ഭോപ്പാൽ നഗരത്തിലുടനീളം സഞ്ചരിച്ചു. 36 വർഷങ്ങൾക്ക് ശേഷവും ഭോപ്പാലിൽ ജനിക്കുന്ന കുട്ടികളിൽ ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഏറെയുണ്ട്. 2 ലക്ഷത്തോളം പേരെ നിത്യരോഗികളാക്കിയ ദുരന്തം, വിട്ടുമാറാത്ത ചുമയും കുട്ടികളിലെ തിമിരം, ക്യാൻസർ, തളർച്ച എന്നിവ ജീവിച്ചിരിക്കുന്നവർക്ക് നൽകി. ചെയർമാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധയാണ് നിരവധി ആളുകൾ മരിക്കാനിടയായത് എന്നതിനാൽ ഇവർക്ക് കോടതി 2 വർഷം കഠിന തടവും $2,000 പിഴ ചുമത്തുകയും ചെയ്തു. യൂണിയൻ കാർബൈഡ് കമ്പനിക്ക് 5 ലക്ഷം രൂപ പിഴയാണ് ഭോപ്പാൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വിധിച്ചത്. 3 വർഷത്തിന് ശേഷം CBI ആൻറ്റേഴ്സനും കമ്പനിക്കുമെതിരെ കേസ് ഫയൽ ചെയ്തു. പലതവണ സമൻസ് അയച്ചെങ്കിലും ആൻറ്റേഴ്സൺ ഹാജരായില്ല. വിഷവാതക ദുരന്തത്തിന് കാരണക്കാരനായ അദ്ദേഹത്തെ പ്രോസിക്യൂഷൻ നടപടികൾക്കായി വിട്ടുകിട്ടണമെന്ന് പലതവണ ഭാരത സർക്കാർ ആവശ്യപ്പെട്ടിട്ടും US തയ്യാറായില്ല. തുടർന്ന് 2014 സെപ്റ്റംബർ 29 ഫ്ലോറിഡയിലെ ആശുപത്രിയിൽ അദ്ദേഹം മരണത്തിനു കീഴടങ്ങി. 1969 കീടനാശിനി നിർമ്മാണ ഫാക്ടറിയായി ആരംഭിച്ച യൂണിയൻ കാർബൈഡ് കമ്പനി 1979 ബാറ്ററി, കാർബൺ വ്യവസായങ്ങൾ, രാസവസ്തുക്കൾ എന്നിവ കൂടി നിർമ്മിക്കുന്ന യൂണിറ്റാക്കി മാറ്റി. കീടനാശിനി നിർമ്മാണം നഷ്ടത്തിലായതിനെ തുടർന്ന് കമ്പനിയിൽ തൊഴിലാളികളെ വെട്ടിക്കുറച്ചിരുന്നു. 1917 യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ കമ്പനി സ്ഥാപിതമാകുന്നത്. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. 1980-84 കാലഘട്ടത്തിൽ ഏതാണ്ട് 67 തവണ മീഥൈൽ ഐസോസൈനേറ്റ് എന്ന വാതകം ചോർന്നിട്ടുണ്ട്. ഇത്തരം വീഴ്ചകൾ പൊതുജനത്തെ അറിയിക്കുന്നതിൽ നിന്ന് കമ്പനി മാറി നിന്നു. യൂണിയൻ കാർബൈഡ് കമ്പനി നാമമാത്രമായ നഷ്ടപരിഹാരം നൽകി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. മായാത്ത ദുരന്തത്തിന്റെ ഓർമ്മകൾ ശരീരത്തിന്റെ ഓരോ അണുവിലും ഏറ്റുവാങ്ങി ഭോപ്പാലിലെ 1,000,000 മനുഷ്യർ ഇന്നും ജീവിതം തള്ളി നീക്കുന്നു.